Sama doi. Sama doi. Ye padi nar. Ah, niye irna. Keri va. Ai, endra mottadichu. Onnu illa da. Lockdown okke alle. പിന്നെ ഈ മുടി കൊഴിച്ചിലും ധാരണക്കായ കാരണം അങ്ങനെ അടിച്ചതാ. നിനക്ക് മുടിയൊന്നും കൊഴിയില്ലേ? എനിക്കും മുടി കൊഴിച്ചിലുണ്ടെന്ന് അറിഞ്ഞ് സന്തോഷിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ്. നമുക്ക് ഫാറ്റ് ഫാസിലാക്കി ഇല്ലേ അളിയ? എന്നാൽ എന്തായിരിക്കട്ടെ ഈ മുടി കൊഴിയണ? മുടി കൊഴിയാനാണെങ്കിൽ കുറെ കാരണങ്ങളുണ്ടാ. താരന ഉണ്ടെങ്കിൽ മുടി കൊഴിയും, പിന്നെ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ നല്ല മുടി കൊഴിയും, പിന്നെ ഉറക്കക്കുറവുണ്ടെങ്കിൽ നല്ല മുടി കൊഴിയും. എടാ, ഈ ഉറക്കക്കുറവൊക്കെ ഉണ്ടെങ്കിൽ മുടി കൊഴിയോ? ഏ, നിനക്കെന്തതിനും മാത്രം ഉറക്കക്കുറവ്? അതൊക്കെ ഉണ്ടളിയ പറ അളിയ. ഏയ് പറയുന്നു, അതൊക്കെ ഉണ്ടെന്ന്. എടാ, ഇങ്ങനത്തെ കാര്യങ്ങളേ ആരോടെങ്കിലും ഒന്ന് സംസാരിച്ചാ നല്ല സമ്മാനം കിട്ടും. നിനക്ക് എന്തത്ര ടെൻഷൻ, എന്തത്ര ഉറക്കക്കുറവ് വരാൻ. നിനക്ക് ലൈൻ ഉണ്ടാ? സിംഗിൾ പ്രസംഗിയാണ് അളിയ. നിനക്ക് ലൈൻ ഉണ്ടാ? രണ്ടെണ്ണം. ബുള്ളറ്റും താടിയുമാണ് പെൺപിള്ളേരുടെ വീക്ക്നെസ് എന്ന് പറഞ്ഞ് നടക്കണതിനൊക്കെ ആദ്യം അടിക്കണം. അതും ഈ ഉറക്കക്കുറവും തമ്മിൽ എന്താ ബന്ധം? രണ്ട് കാമുകന്മാരുണ്ട് അളിയ. ഒരുത്തി 11 മണി വരെ കോൾ ചെയ്യും, അത് കഴിഞ്ഞാൽ അവളുടെ വീട്ടിലുള്ളവരൊക്കെ ഉറങ്ങും. അപ്പൊ ഈ ശബ്ദം പുറത്തു കേൾക്കുന്നുള്ളത് കൊണ്ട് ഇവള് കോള് നിർത്തിയിട്ട് ഓൺലൈനിൽ വരും. പിന്നെ ഇവളുമായിട്ട് ചാറ്റ് ചെയ്യണം. പിന്നെ ഒരുത്തിയുള്ളത് ഹോസ്റ്റലിലാണ്. എക്കലും കുളിയും തേവാരം കഴിഞ്ഞിട്ട് ഒരു 11:30 വരും. പിന്നെ ഇവളുമായിട്ട് കോളും ചെയ്യണം, മറ്റവളുമായിട്ട് ചാറ്റും ചെയ്യണം. വെരി ടെൻഷൻ. ആദ്യത്തെ അവള് ഒരു 12:00 ചാറ്റ് നിർത്തി പോവും. പിന്നെ ഇവളുമായിട്ടുള്ള കോള് തുടരണം. അവസാനം അവളുടെ റൂംമേറ്റ്സൊക്കെ തെറി പറയാൻ തുടങ്ങുമ്പോൾ ഇവള് കോള് നിർത്തിയിട്ട് വാട്സപ്പിൽ വരും, ഇവളുമായിട്ട് ചാറ്റണം. അങ്ങനെ ഈ രണ്ട് കാമുകിമാരെയും മാനേജ് ചെയ്ത് വരുമ്പോഴേക്കും നേരം വിളിക്കും. എന്റെ സംശയം അതല്ലളിയാ, ഈ പെണ്ണുങ്ങൾക്ക് എന്താ കഷ്ടം വരാത്തത്? ശരിയാണല്ലോ.